ഹലോ കൂട്ടുകാരെ, എല്ലാവരും ബിസിയാണെന്ന് മിട്ടുത്തത്തൊക്കെ അറിയാം കേട്ടോ. പക്ഷെ എന്നാലും മിട്ടുത്തത്തൊക്കെ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഗൂഗിൾ ഫോം വഴിയൊക്കെ എക്സാം ഒക്കെ എഴുതുവാണ്, എല്ലാവരും നല്ല പോലെ മാർക്കൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ നല്ല പോലെ എല്ലാത്തിനും മാർക്ക് വാങ്ങിക്കണം കേട്ടോ. രണ്ടു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിരുന്നല്ലേ, ഒന്നും പഠിക്കാനൊന്നും ഇല്ലായിരുന്നല്ലോ. അതും മിട്ടുത്തത്ത അറിഞ്ഞു. നിങ്ങൾ എന്നിട്ട് എന്നാ ചെയ്തു, എല്ലാം പഠിച്ചു മാറ്റിയോ? എല്ലാവരും നല്ല കുട്ടികളായിട്ട് എല്ലാം വേഗത്തിൽ പഠിച്ചു വെക്കണം. ക്ലാസ്സിലെ ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്ക് മിട്ടുത്തത്ത സമ്മാനം തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ എക്സാമിനൊക്കെ എത്ര മാർക്ക് ഉണ്ടെന്ന് മിട്ടുത്തത്തയോട് പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയേ. മിട്ടുത്തതൊക്കെ വായിക്കാനൊക്കെ അറിയാം, മിട്ടുത്തത് നോക്കിക്കൊള്ളാവേ. എന്നിട്ട് നല്ല പോലെ ഫുൾ മാർക്ക് വാങ്ങിച്ചവർക്ക് മിട്ടുത്തത്ത എല്ലാം തരാം. നമ്മൾ പഠിച്ചതൊക്കെ എല്ലാവരും മറന്നു പോയോ? നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ദാ ഇതാണ് സ്വരാക്ഷരങ്ങൾ. ഈ സ്വരാക്ഷരങ്ങളിൽ ഒന്നാമത്തെ അക്ഷരം ഏതായിരുന്നു? ഏതായിരുന്നു? ആ കണ്ണിലെ എല്ലാരും ഇതേപോലെ ഒന്ന് വിരൽ വെച്ചേ. ആ കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? ആ കഴിഞ്ഞ് നമ്മൾ അടുത്ത അക്ഷരമാണ് പഠിച്ചത്, അത് ആ. ഇനി എന്ത് പഠിച്ചു? ഇല്ലേടാ, ഫസ്റ്റ് അക്ഷരം ഏതാ? ഈ. ഈ കഴിഞ്ഞിട്ടാ പഠിച്ചേ. നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്ന ഈച്ചയുടെ ഫസ്റ്റ് അക്ഷരം, ഈച്ചയുടെ ഫസ്റ്റ് അക്ഷരം ഏതാ? കഴിഞ്ഞിട്ടേതാ ഉ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരമായ ഊ ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ നമ്മൾ പഠിച്ചേ? ആ, ഈ, ഉ. ഇന്ന് ഊയും പഠിക്കും. നമുക്ക് എഴുതാൻ പഠിക്കാം ആദ്യമേ. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഉ എഴുതണം. എന്നിട്ട് അതിന് ആരുടെ വാല കൊടുക്കണ്ടേ? സിംഹത്തിന്റെ വാല്. കണ്ടല്ലോ, ഇങ്ങനാണ് നമ്മൾ ഊ എഴുതുന്നത്. കണ്ടാ, സിംഹത്തിന്റെ വാല് വന്നപ്പം ഊ എന്തായി? ഊ. ഇനി നമുക്ക് എഴുതാൻ പഠിക്കാം. ഊ എഴുതാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങളുടെ ടു ലൈൻ ബുക്കിൽ ഊ എഴുതാൻ അറിയില്ലല്ലോ. അതാണ് ഇനി മിട്ടുത്തത്ത പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യമേ ഇതേപോലെ വട്ടം വരക്കുക, ഒരു കൊച്ചു വട്ടം വരക്കുക. എന്നിട്ട് ആ വട്ടം തൊട്ട് തുടങ്ങി ടു ലൈനിന്റെ ഏറ്റവും മുകളിലത്തെ ലൈനിൽ ടച്ച് ചെയ്തു, നേരെ താഴോട്ട് വന്നു, ആ ലൈൻ വളച്ചിട്ട് പിന്നെയും സ്റ്റീപ്പിംഗ് ലൈൻ പോലെ എഴുതുമ്പോൾ എന്താകും? ഊ ആകും. ഇനി സിംഹത്തിന്റെ വാല് വരക്കണ്ടേ? അതിന് ടു ലൈനിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇതേപോലെ രണ്ട് റ അടുപ്പിച്ചെഴുതണം. എന്നിട്ട് നേരെ താഴോട്ട് കൊണ്ടുവന്ന് രണ്ടാമത്തെ ലൈനിൽ മുട്ടിച്ച് വളച്ചെടുക്കണം. അപ്പൊ എന്താകും? ഊ. ഇനി മിട്ടുത്തത്തയുടെ കളറില് മിട്ടുത്തത്ത ഊ എഴുതി കാണിക്കട്ടെ. മിട്ടുത്തത്തയുടെ പച്ച തൂവലില് മിട്ടുത്തത്തയുടെ ചുണ്ടിന്റെ കളറായ റെഡ് കൊണ്ട് മിട്ടുത്തത്ത ഊ എഴുതുന്ന കണ്ടോ? ഒന്നും കൂടെ കാണിച്ചു തരാവേ. മിട്ടുത്തത്ത എഴുതുന്ന പോലെ നിങ്ങളും എഴുതണം കേട്ടോ. മിട്ടുത്തത്ത എഴുതുന്ന പോലെയൊക്കെ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് നല്ല പോലെ എഴുതാൻ പഠിക്കാൻ പറ്റും. എല്ലാവരും ടു ലൈൻ ബുക്കിൽ വേണം എഴുതേണ്ടത്. ടു ലൈൻ ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതണം. മിട്ടുത്തത്ത പതുക്കെയല്ലേ എഴുതി കാണിക്കുന്നേ, അതേപോലെ നിങ്ങളും പതുക്കെ എഴുതി തുടങ്ങിയാൽ മതി. എന്നാലേ നമുക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഊ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബലൂണിലൊക്കെ എന്താ ഞാൻ എഴുതിയിട്ടേക്കുന്നേ? ഊ. ഊ അല്ലാത്ത ബലൂൺസ് ഒക്കെ പൊങ്ങിപ്പോയത് കണ്ടോ? എത്ര ബലൂൺസ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5 അല്ലേ? 5 പറഞ്ഞവർക്ക് എല്ലാവർക്കും ചെറിയ ബേർ സമ്മാനം. ഇനി നമുക്ക് ഈ പഴത്തില് ഒളിച്ചിരിക്കുന്ന ഊവിനെയൊക്കെ കണ്ടുപിടിക്കാം. എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറഞ്ഞു തരണം എവിടെയൊക്കെയാണ് ഊവ ഒളിച്ചിരിക്കുന്നതെന്ന്. ഓരോന്ന് തൊട്ട് തൊട്ട് കാണിച്ചേ. ഓക്കെ, ഒന്നാമത്തെ ഊ നിങ്ങൾ കാണിച്ചു, അതേ വലുതായി വന്നു. ഇനി ഏതാ? അതെ, മരത്തിന്റെ അടുത്തുള്ള ഊവും വലുതായി വന്നു. ഇനി എവിടെ ഉണ്ട്? ആകാശത്തിലുണ്ടല്ലേ. അതും വലുതായി വന്നു. ഇനി എവിടെ ഉണ്ട്? ദാ വീട്ടിന്റെ മുകളില്, അതും വലുതായി. ഇനി എവിടെ ഉണ്ട്? പശു തിന്നുന്ന കച്ചിക്കൂനയിലുണ്ട്. അപ്പൊ നമ്മള് ഒളിച്ചിരിക്കുന്ന എല്ലാ ഊവിനെയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇവിടെ കുറച്ച് തവളക്കൂട്ടന്മാർ ഇപ്പോണ്ട് ചാടാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക.
പക്ഷേ എല്ലാ തവളക്കൂട്ടന്മാരും ചാടത്തില്ല. ഏതൊക്കെ തവളക്കൂട്ടന്മാരുടെ മുകളിലാണോ ഊ എഴുതി വെച്ചിരിക്കുന്നത് അവരെ മാത്രമേ ചാടത്തുള്ളൂ. ഒന്ന് തൊട്ട് കാണിച്ച് നിങ്ങള് ഏതൊക്കെ തവളക്കൂട്ടന്മാരുടെ മുകളിലാണ് ഊ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ തൊട്ട് കാണിക്കണേ. ഓക്കെ, ഇപ്പം ഒന്നാമത്തെ തവളക്കൂട്ടൻ ചാടും. കണ്ടോ ചാടി ചാടി പോണത്. ഇനി ആരുണ്ട്? ഇനി ഊ എഴുതിയിരിക്കുന്ന വേണം. യെസ്, അത് തന്നെ, അവനും ചാടി ചാടി പോയി. ഇനി മിച്ച ആരൊക്കെയാ ഉള്ളത്? മൂന്ന് തവളക്കൂട്ടന്മാരല്ലേ, അവന്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നേ? ഏതക്ഷരാ അതൊക്കെ? ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതല്ലേ, എല്ലാവർക്കും ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മള് ഇനി പഠിക്കാൻ പോകുന്നത് ഊ വെച്ചിട്ടുള്ള വാക്കുകളാണ്. ഊ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് ഊഞ്ഞാൽ. അടുത്ത എന്തുവാ? ഊണ്. ഊ ഊണ്. ഞാൻ നോക്കിക്കേ, ഓരോ കറികളായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ? പപ്പടം, പഴം, പായസം, ചോറ്, മോര്, തൈര്, എല്ലാം വരുന്നത് കണ്ടോ? ഊ വെച്ചിട്ടുള്ള അടുത്ത വാക്കാണ് ഊത്ത്. ഊ ഊത്ത്. ഊ ഊത്ത്. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഓലപ്പീപ്പി എന്നായിരിക്കും അല്ലേ? രണ്ടും ഒന്നാ കേട്ടോ, ഊത്തും ഓലപ്പീപ്പിയും. ഊഞ്ഞാൽ, ഊണ്, ഊത്ത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാമത്തെ വാക്ക് ഊ ഊന്നുവടി. ഊ ഊന്നുവടി. പ്രായമുള്ളവരൊക്കെ കുത്തി പിടിച്ച് നടക്കുന്നതാണ് ഈ ഊന്നുവടി. നമ്മുടെ ഗാന്ധി അപ്പൂപ്പന്റെ കയ്യിലിരിക്കുന്ന കണ്ടോ, അതാണ് ഊന്നുവടി. ഇനി നമുക്കൊരു പാട്ട് പഠിച്ചാലോ കൂട്ടുകാരെ? മിട്ടത്തത്തെ പാടിത്തരാം കേട്ടോ. മിട്ടത്തത്തെ പാടിക്കഴിഞ്ഞാല് നിങ്ങളും അതുപോലെ പാടണേ. പറാം. ഉണ്ണിക്കുട്ടാ ചങ്ങാതി ഊണു കഴിക്കാൻ പോരൂ നീ. ഊണു കഴിച്ചു കഴിഞ്ഞാലോ ഊഞ്ഞാലാടി രസിക്കാലോ. ഉണ്ണിക്കുട്ടാ ചങ്ങാതി ഊണു കഴിക്കാൻ പോരൂ നീ. ഊണു കഴിച്ചു കഴിഞ്ഞാലോ ഊഞ്ഞാലാടി രസിക്കാലോ. ഉണ്ണിക്കുട്ടാ ചങ്ങാതി ഊണു കഴിക്കാൻ വേഗം വാ. ഊത്തും പാടി വേഗം വാ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഉണ്ണിക്കുട്ടനെ വിളിക്കുമായിരുന്നു മിട്ടത്തത്ത. എന്തിനാ വിളിക്കുന്നേ? ഊഞ്ഞാലാടാൻ. ഊഞ്ഞാലാടിയിട്ട് ഞങ്ങൾ ഊണും കഴിക്കും. ഉണ്ണിക്കുട്ടൻ വരുന്നത് ഊത്തും പാടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഊ എന്നുള്ള അക്ഷരവും അക്ഷരം കൊണ്ടുള്ള വാക്കുകളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടല്ലോ. ഇനി മിട്ടത്തത്ത അടുത്ത ദിവസം വേറൊരു വാക്കുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.